ഭിന്നശേഷിക്കാരിയ ഭാര്യയും ദിവസങ്ങൾ മാത്രം പ്രായമായ കൈക്കുഞ്ഞുമായി തിരുവനന്തപുരത്ത് ജോലിയും അഭയവും തേടിയെത്തിയ ബീഹാർ സ്വദേശി രാജ്കുമാർ ഒടുവിൽ നിസ്സഹായനായി നാട്ടിലേക്ക് മടങ്ങി. വിവാഹത്തോട് വീട്ടുകാർക്കുണ്ടായ എതിർപ്പ് കാരണം നാടുവിടേണ്ടി വന്ന കുടുംബം തലസ്ഥാനത്ത് തെരുവിൽ കഴിയുകയായിരുന്നു. ജോലി തേടി അലഞ്ഞിട്ടും കിട്ടാതായതും ഭാര്യയുടെയും കുഞ്ഞിന്റെയും സംരക്ഷണം വെല്ലുവിളിയായതുമാണ് മടക്കത്തിന് കാരണം. പൊന്നുപോലെ നോക്കേണ്ട പ്രായത്തിൽ വേനൽച്ചൂടിലും പൊടിയിലും തളർന്നുറങ്ങിയ ഒരു ആൺകുഞ്ഞ് ഇരുകാലുകളും സ്വാധീനമില്ലാതെ നിരങ്ങി നീങ്ങുന്നത് കണ്ട് സന്നദ്ധ സംഘടന നൽകിയ വീൽചെയറിന്റെ താൽക്കാലിക ആശ്വാസത്തിൽ മുനികുമാരി. രണ്ടുപേരെയും നന്നായി നോക്കേണ്ട വലിയ ചുമതലയിൽ തോറ്റുപോയ പോലെ എന്നോണം നിസ്സഹായത തെളിഞ്ഞു നിൽക്കുന്ന മുഖവുമായി രാജ്കുമാർ. നാട്ടിൽ രക്ഷയില്ലാത്തതിനാൽ ഒരു ജോലി കിട്ടും, ഇവരെ നോക്കാനാകുമെന്ന പ്രതീക്ഷയിൽ രണ്ടാഴ്ച മുൻപ് കേരളത്തിലെത്തിയതായിരുന്നു. ദിക്കത്ത് ബഹുത് ഹം ലോഗ് ഗരീബ് ഹൈ ഘർ സേ ആയേ ഥേ കമാനേ കേ ലിയേ കാം നഹീ മിൽതാ ഹൈ സർ കാം മിലേഗാ തോ രഹേഗാ നഹീ മിലേഗാ തോ ചലാ ജായേഗാ സർ. ഭിന്നശേഷിക്കാരിയായി മുനികുമാരിയെ വിവാഹം കഴിച്ചതിന് വീട്ടിൽ തർക്കം പതിവായതോടെയാണ് ബീഹാറിലെ ഛപ്രയിലെ ഗ്രാമത്തിൽ നിന്ന് കൈപിടിച്ച് മുനികുമാരിക്കൊപ്പം ഇറങ്ങിയതെന്ന് ഇവർ പറയുന്നു. ജാത് കാ കോയി ദിക്കത്ത് നഹീ മാരേജ് കാ പ്രോബ്ലം ഹൈ മത്ലബ് വൈസി ലഡ്കി സേ ശാദി കിയാ തൂനെ യഹീ ഔർ ക്യാ कि अपना जहां शादी की अपना वहां पर लेके रहो यही फैमिली लोग बोलते हैं. इनके घर पे छोड़ के आते हैं अपने ससुराल में, ससुराल वाले के भी नहीं, मम्मी पापा तो सही हैं पर इनका भाई सही नहीं है. കുഞ്ഞിന്റെയും അമ്മയുടെയും സംരക്ഷണവും രാജ്കുമാറിന്റെ ജോലിയും ഒത്തുവരാതായതോടെയാണ് ഇപ്പോൾ മടങ്ങുന്നത്. നഗരത്തിലെ ഓട്ടോക്കാരാണ് ഇതുവരെ കാവലിരുന്നതും ഭക്ഷണം വാങ്ങി നൽകിയതുമെല്ലാം. മടങ്ങാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തതും ഇവരാണ്. അപ്പോഴും പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു ഇരുവർക്കും. അവസാന ഘട്ടത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർത്തി അമ്മയെയും കുഞ്ഞിനെയും മാത്രമായി സംരക്ഷിക്കാമെന്ന് അറിയിച്ചെങ്കിലും ഒരു ദിവസം പോലും പരസ്പരം പിരിഞ്ഞിരിക്കാനാകില്ലെന്ന് ഇരുവരും നിലപാടെടുത്തു. അതോടെയാണ് എല്ലാ വഴികളും അടഞ്ഞ് ഇരുവരും ട്രെയിനിൽ കയറി മടങ്ങുന്നത്. വിവരം ബീഹാറിലെ ചൈൽഡ് ലൈനിൽ അറിയിച്ചിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിലും തമ്മിൽ പിരിഞ്ഞിരിക്കാനാകാത്തതിനാൽ അഭയകേന്ദ്രം വരെ നിരസിച്ച ഇരുവരും നേരത്തെ ഉണ്ടായിരുന്ന അതേ വെല്ലുവിളികളിലേക്കാണ് തിരികെ വണ്ടി കയറിയത്. ഒന്നും അറിയാത്ത കൈക്കുഞ്ഞുമായി അപ്പോഴും പൊന്നുപോലെയല്ലെങ്കിലും ആവും പോലെ നോക്കുമെന്ന രാജ്കുമാറിന്റെ ഉറപ്പ് അവർക്കൊപ്പമുണ്ട്. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.